ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റഫാറ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒരു കണ്ണൂർ സ്റ്റൈല് പത്തലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി കഴുകി ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുഴുങ്ങലരാണ്, ചോറ്റര്. നമ്മൾ സാധാ ചോറൊക്കെ വെക്കണ ചോറ്റരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പിന് ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ തലേന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതൊന്നും ആദ്യം നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ അരിയിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് തൊലി കളഞ്ഞത്, ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്. അപ്പോൾ പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം. അപ്പോൾ വലിയ ജീരകം ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കുമ്പോൾ നമ്മൾ കുറച്ച് തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇത് നല്ല ഫൈനായിട്ട് അരക്കരുത്, അപ്പോൾ കുറച്ചൊരു തരി ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത്, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിട്ടൊന്ന് ആദ്യം കുഴച്ചെടുക്കാം. നമ്മളെ മാവ് ഞാൻ ഇവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് എനിക്ക് 1 കപ്പ് പൊടി ആവശ്യമായിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈക്ക് 1 പിടി പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ മാവ് അധികം ലൂസായി പോകാനും പാടില്ല, ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പത്തിരി പൊരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ഉരുളം എടുത്തിട്ട് നമ്മളെ കയ്യിലൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ട് പോരുന്നുണ്ടെങ്കിൽ ഇതാ ഈ പരുവത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് പത്തിരിയൊന്ന് പൊരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണം വാഴ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വാഴയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ തടവി കഴിഞ്ഞാൽ നമ്മളെ പത്തിരി വാഴയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ തടവി കൊടുക്കുന്നത്. ഇനി മാവ് നിന്ന് ചെറിയൊരു ഉരുളം എടുത്തിട്ട് നമുക്ക് വാഴയിലൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ചെറിയ ഒരു പത്തിരി ആയിട്ടാണ് നമ്മളിത് പരത്തുന്നത്. ഒരുപാട് വലിപ്പമൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നമ്മൾ പൊരിച്ച പത്തിരിൻ്റെ ഒക്കെ അത്ര വലിപ്പമുള്ള ഒരു പത്തിരി ആയിട്ടാണ് നമ്മളിത് പരത്തുന്നത്. അപ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടാവും. അപ്പോൾ കനത്തിലാണ് നമ്മൾ അത്രയും കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. പത്തിരി ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് തിളച്ച എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണയിലേക്ക് നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റൗ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ പത്തിരി കുറച്ച് കഴിഞ്ഞാൽ പൊന്തി വരുള്ളൂ. പെട്ടെന്നൊന്നും ഇത് പൊന്തി വരില്ല, കാരണം ഉള്ളിലൊക്കെ വെന്തിൻ്റെ ശേഷം ഒന്ന് പൊന്തി വരുള്ളൂ. നമ്മൾ പൂരിയൊക്കെ പൊന്തിനെ പോലെ പെട്ടെന്നൊന്നും ഇത് പൊന്തി വരില്ല. അപ്പോൾ ഇത് പൊന്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പത്തിരി നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്തി വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മളെ പത്തിരി ഞാൻ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ വെളിച്ചെണ്ണ കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള പത്തിരികളൊക്കെ നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ എപ്പോഴും പറയണ പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണം, ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരണേ. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.